ഗുഡ് വിൽ ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേർഡ് സെമസ്റ്റർ ബികോം ബി ബി എയുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒഴികെ ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ തിയറീസ് നോട്ട് ചെയ്യുക, അത് കാണാതെ പഠിക്കുക. അപ്പോൾ തിയറീസിൻ്റെ നോട്ട്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഇക്വേഷനിൽ എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ ടു എക്സ്പ്രഷൻസ്. രണ്ട് എക്സ്പ്രഷൻസ് ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡെറിവേറ്റീവ്സ് ഉണ്ടാവാം. ടൈപ്സ് ഓഫ് ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്, വേണമെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ കൂടി നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഏതൊരു ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് ലെഫ്റ്റിൽ ആഡ് ചെയ്താലും റൈറ്റിൽ ആഡ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടാന്നാണ് പറയുന്നത്. അതുപോലെ ഏതൊരു ക്വാണ്ടിറ്റിയും രണ്ട് സൈഡിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. അതുപോലെ എനി ക്വാണ്ടിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈ ടു ബോത്ത് സൈഡ്, എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിവൈഡ് ടു ബോത്ത് സൈഡ്, എനി ഫംഗ്ഷൻസ് ക്യാൻ ബി അപ്ലൈ ടു ബോത്ത് സൈഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുക? ലീനിയർ ഇക്വേഷനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. ദ പവർ ഓഫ് ദ അൺനൗൺ ഇൻ ദ ലീനിയർ ഇക്വേഷൻ വിൽ ബി വൺ. അതായത് നമ്മുടെ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ പവർ എപ്പോഴും വൺ ആയിരിക്കും. ഇനി സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെയാണ് നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുക. സൈമൾട്ടേനിയസ് ഇക്വേഷൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, അതിൽ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടായിരിക്കും. എക്സ് വൈ എന്നൊക്കെ പറയുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആണ്. ഇപ്പോൾ എക്സും വൈയും സെഡ് ആണെങ്കിലും സൈമൾട്ടേനിയസ് ആണ്, അത് ത്രീ അൺനൗൺസ് വരുന്ന സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ വരുന്ന ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൽ എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഉണ്ടായിരിക്കും, എക്സിൻ്റെ ടേം ഉണ്ടായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടായിരിക്കും. നമുക്കിവിടെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കണം എന്നില്ല. അടുത്ത ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് പ്രോബ്ലം വരാറുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ബ്രേക്ക് ഇവൻ പോയിന്റ് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ്. ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിന്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുക. അവിടെ നമുക്ക് ചെലവും വരുമാനവും തുല്യമായിരിക്കും, അതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. രണ്ടാമത്തെ മെട്രിസസ് ആണ്. എന്താണ് മെട്രിസസ്? റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ഓർ സിമ്പിൾസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്, അതാണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. പലതരത്തിലുള്ള മെട്രിക്സ് ഉണ്ട്. റോ മെട്രിക്സ്, ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ്, ഒരു കോളം മാത്രമുള്ളത്. മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളും സീറോ ആണെങ്കിൽ അതിനെ നൾ മെട്രിക്സ് എന്നും. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് വണ്ണും ബാക്കിയുള്ള എല്ലാ എലമെൻറ്റും സീറോ ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡയഗണൽസിൻ്റെ താഴെയോ സീറോ ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. സ്കാലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഡയഗണൽസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പർ ട്രയാംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസിന് താഴെയുള്ള ഏരിയാസിനുള്ള സീറോ ആയിരിക്കും. ലോവർ ട്രയാംഗുലർ എന്ന് പറഞ്ഞാൽ ഡയഗണലിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻറ്റുകളും സീറോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് സിംഗുലർ മെട്രിക്സ്. സിംഗുലർ മെട്രിക്സ് കഴിഞ്ഞിട്ട് ചോദിച്ചിരുന്നു. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ സീറോ ആണെങ്കിൽ അത് സിംഗുലർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് സീറോ ആണെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്. ഈ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക, അതായത് റോസിനെ കോളമായിട്ടും കോളത്തിനെ റോസ് ആയിട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് മെട്രിക്സ് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അഡ്ജോയിൻ്റ്. അത് റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓർ റോസ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് റാങ്ക്. ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്രാമേഴ്സ് റൂള്. അത് മൂന്നാമത്തെ ചാപ്റ്റർ സീക്വൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.